ഓക്കേ പാർട്ട് സെക്കൻഡ് നോക്കാം പാർട്ട് സെക്കൻഡ് സിറ്റിസൺഷിപ്പ് ആണ് പാർട്ട് സെക്കൻഡ് എന്താണ് സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ പൗരത്വം എന്നാണ് അർത്ഥം എന്താണ് പൗരത്വം അപ്പോൾ പാർട്ട് സെക്കൻഡ് സിറ്റിസൺഷിപ്പ് ഏതെല്ലാം ആർട്ടിക്കിൾ ആണ് അതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ 5 to 11 ആണ് ഓക്കേ നമ്മൾ 4 വരെ പറഞ്ഞു 5 to 11 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് സിറ്റിസൺഷിപ്പിൽ വരുന്നത് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കേ അപ്പം ഇന്ത്യയിൽ ആദ്യമായി സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിൽ വരുന്നത് ഇന്ത്യയിൽ പൗരത്വ നിയമം നിലവിൽ വരുന്നത് ഏത് വർഷമാണെന്നറിയാമോ 1955 ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഇന്ത്യയിൽ പൗരത്വ നിയമം നിലവിൽ വരുന്നത് 1955 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത് ഓക്കെ ഇനി ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ എവിടെ നിന്നാണ് ഇന്ത്യ ബോറോ ചെയ്തതെന്ന് ചോദിച്ചാൽ ബ്രിട്ടനിൽ നിന്നാണ് എവിടെ നിന്നാണ് ഇന്ത്യ ബോറോ ചെയ്തത് ബ്രിട്ടൻ ഓക്കെ അപ്പോൾ ഇന്ത്യ ബോറോ ചെയ്തത് ബ്രിട്ടനിൽ നിന്നാണ് അതുപോലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യയിലുള്ളത് ഏക പൗരത്വമാണ് ഓക്കെ അപ്പം അമേരിക്ക പോലുള്ള ഫെഡറൽ രാജ്യങ്ങളിലൊക്കെ ഡുവൽ സിറ്റിസൺഷിപ്പാണ് ദുപൗരത്വമാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ അവരുടെ രാജ്യത്തെ സിറ്റിസണിന് കൂടെ അവർ സ്റ്റേറ്റിൻ്റെയും കൂടെ സിറ്റിസണാണ് അതുകൊണ്ടാണ് അവർക്ക് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിലെന്ന് പറയുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ് അപ്പം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ബ്രിട്ടനിൽ നിന്നാണ് ബോറോ ചെയ്തത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ആർട്ടിക്കിൾ 5 to 11 ഓക്കെ ഇനി ഈ സിറ്റിസൺഷിപ്പ് നമുക്ക് അക്യൂർ ചെയ്യണമെങ്കിൽ 5 രീതിയിലാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുന്നത് 5 രീതിയിൽ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുന്ന 5 രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാമോ ബൈ ബേർത്ത് ഒന്നാമത്തത് ബൈ ബേർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ജനിക്കുന്നു നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആവുന്നു ഇന്ത്യ ജനിച്ചു ഇന്ത്യൻ സിറ്റിസൺ അതാണ് ബൈ ബേർത്ത് അടുത്തത് ബൈ ഡിസെൻറ്റ് എന്താണ് ബൈ ഡിസെൻറ്റ് എന്നറിയാമോ ഇപ്പോൾ ഒരാൾ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്നു അപ്പോൾ ഒരാൾ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്നു ആ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന അതേ സമയത്ത് അയാളുടെ ഫാദർ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ പിന്തുടർച്ച അവകാശം വഴി കിട്ടുന്ന സിറ്റിസൺഷിപ്പാണ് ബൈ ഡിസെൻറ്റ് ബൈ ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്തുടർച്ച അവകാശം എന്നാണ് അപ്പോൾ ഒരാൾ പുറത്ത് ജനിക്കുന്നു ആ ജനിക്കുന്ന സമയത്ത് ആ സെയിം ടൈമിൽ അയാളുടെ ഫാദർ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് ഈ ഡിസെൻറ്റ് വഴി സിറ്റിസൺഷിപ്പ് കിട്ടും അപ്പം ബൈ ബേർത്ത് ബൈ ഡിസെൻറ്റ് ഓക്കെ തേർഡ് വൺ ബൈ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടും ഇപ്പം നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവണം ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് കണ്ടിന്യൂസ്ലി 5 or 7 years എന്നാണ് പറയുന്നത് ഓക്കെ തുടർച്ചയായി 5 or 7 വർഷമോ ഇന്ത്യയിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം അതാണ് ബൈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ബൈ നാച്ചുറലൈസേഷൻ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിരകാല അധിവാസം എന്നാണ് അർത്ഥം ചിരകാല അധിവാസം ഈ മേൽപ്പറഞ്ഞ രീതിയിലൊന്നും അല്ലാണ്ട് ചിരകാല അധിവാസം മുഖേനയും നമുക്ക് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യാം ഫോർ എക്സാമ്പിൾ മദർ തെരേസ മദർ തെരേസയ്ക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് നാച്ചുറലൈസേഷൻ വഴിയാണ് ഓക്കെ അപ്പോൾ അത് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കും അങ്ങനെ കുറേ നാൾ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ കിട്ടുന്നതാണ് ബൈ നാച്ചുറലൈസേഷൻ വഴി കിട്ടുന്ന സിറ്റിസൺഷിപ്പ് ആൻഡ് അഞ്ചാമത്തത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്താണ് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പ്രദേശം ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുമല്ലോ അപ്പോൾ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി ആരാകും ഇന്ത്യൻ സിറ്റിസൺ ആകും അത് സെൻട്രൽ ഗവൺമെൻറ് നിയമങ്ങളൊക്കെ പാസ്സാക്കിക്കൊണ്ട് അവരെ ഇന്ത്യൻ സിറ്റിസൺ ആക്കും അപ്പോൾ പ്രദേശ സംയോജനം പ്രദേശങ്ങൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അതുവഴി എന്താവും ഇന്ത്യൻ സിറ്റിസൺ ആവും അപ്പോൾ 5 രീതിയിലാണ് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് ബൈ ബേർത്ത് ബൈ ഡിസെൻറ്റ് ബൈ രജിസ്ട്രേഷൻ ബൈ നാച്ചുറലൈസേഷൻ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് ഇനി 3 രീതിയിൽ നമുക്കിത് നഷ്ടപ്പെടുകയും ചെയ്യാം 3 രീതിയിൽ 3 ways 3 രീതിയിൽ ഇത് നഷ്ടപ്പെടാം ഏതൊക്കെ രീതിയാണെന്നറിയാമോ റിനൻസിയേഷൻ എന്താണെന്നറിയോ റിനൻസിയേഷൻ ഒരു വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആണ് സെയിം ടൈം അയാൾ വേറൊരു രാജ്യത്തിൻ്റെ മെമ്പർ കൂടിയാണ്
ഓക്കേ ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് സെയിം ടൈം വേറൊരു രാജ്യത്തിന്റെ മെമ്പർ ആണ് അയാൾ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ അയാൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെക്കുന്നു സ്വയമേ വേണ്ടാന്ന് വെക്കുകയാണ് പരിത്യജിക്കുകയാണ് അതിനാണ് റിനൻസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ മറ്റൊരു രാജ്യത്തിന്റെ മെമ്പർ കൂടിയാണ് അയാൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അങ്ങനെ സ്വയമേ വേണ്ടാന്ന് വെക്കുന്നതിന് റിനൻസിയേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് ടെർമിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിർത്തൽ ചെയ്യുക എന്നാണ് സ്റ്റോപ്പ് ചെയ്യുക എന്നാണ് ഓക്കെ അപ്പം ടെർമിനേഷൻ സിംപ്ലി ഒന്നുമില്ല ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് ആ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാണ്ടാവും അത് അത്രയേ ഉള്ളൂ ഇപ്പം മറ്റൊരു രാജ്യത്ത് പോയി ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയാലും മറ്റൊരു രാജ്യത്ത് പോയി ആ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഇല്ലാണ്ടാവും അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 10 അനുസരിച്ച് പാർലമെൻറ്റിന് ഒരു വ്യക്തിയുടെ സിറ്റിസൺഷിപ്പ് ഇല്ലാണ്ടാക്കാനുള്ള അധികാരമുണ്ട് അണ്ടർ ആർട്ടിക്കിൾ 10 പാർലമെൻറ്റ് ഹാസ് എ റൈറ്റ് ടു സ്റ്റോപ്പ് സിറ്റിസൺഷിപ്പ് ഒരു വ്യക്തിയുടെ സിറ്റിസൺഷിപ്പ് നിർത്താൻ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് ഉണ്ട് അത് എല്ലാ സിറ്റിസൻ്റെയും കേസിൽ ഇത് ബാധകമല്ല എല്ലാ സിറ്റിസണിലെയും കേസിൽ ഏതൊക്കെ കേസാണെന്നറിയോ ബൈ നാച്ചുറലൈസേഷനിലൂടെ അക്യൂർ ചെയ്തത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വഴി അക്യൂർ ചെയ്തത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 സബ്സെക്ഷൻ C ഓക്കെ ആർട്ടിക്കിൾ 5 സബ്സെക്ഷൻ C മുഖാന്തരമോ നാച്ചുറലൈസേഷൻ വഴിയോ രജിസ്ട്രേഷൻ വഴിയോ ഒക്കെ അക്യൂർ ചെയ്ത സിറ്റിസൺഷിപ്പെ ഡിപ്രൈവേഷൻ വഴി നഷ്ടപ്പെടുത്തുള്ളൂ അത് പാർലമെൻറ്റിൻ്റെ അധികാരമാണ് ആർട്ടിക്കിൾ 10 അനുസരിച്ച് ഇല്ലാതാക്കാൻ അത് എന്തെങ്കിലുമൊക്കെ രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ നിയമം ലംഘിക്കുക അങ്ങനെ എന്തെങ്കിലും ഉള്ള കുറ്റങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഇത് നഷ്ടപ്പെടുത്തുള്ളൂ അത് ഏതൊക്കെ രീതിയിലുള്ള സിറ്റിസന് എല്ലാ സിറ്റിസണിനും ബാധകമല്ല നാച്ചുറലൈസേഷനും രജിസ്ട്രേഷനും ആർട്ടിക്കിൾ 5 സബ്സെക്ഷൻ C അനുസരിച്ചും ഉള്ള സിറ്റിസണിന് മാത്രമേ ഇത് നഷ്ടപ്പെടുത്തുള്ളൂ അപ്പോൾ 3 രീതിയിൽ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നു ഏതൊക്കെ രീതിയിലാണ് റിനൻസിയേഷൻ ഓക്കെ 2 ടെർമിനേഷൻ 3 ഡിപ്രൈവേഷൻ ഓക്കെ ഇനി ഈ സിറ്റിസൺഷിപ്പിൽ ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾസ് 5 to 11 ആണെന്ന് പറഞ്ഞു അതിലെ എല്ലാ ആർട്ടിക്കിളൊന്നും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല ചോദിക്കുന്ന 2 ആർട്ടിക്കിൾ ഞാൻ നിങ്ങളോട് പറയാം 1 ആർട്ടിക്കിൾ 6 ദെൻ ആർട്ടിക്കിൾ 10 അപ്പോൾ ആർട്ടിക്കിൾ 6 എന്താണെന്ന് പറഞ്ഞാൽ സെർട്ടൻ പേഴ്സൺസ് ഹു ഹാസ് മൈഗ്രേറ്റഡ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാർ അവരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാരുടെ സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു ആർട്ടിക്കിൾ 6 ആർട്ടിക്കിൾ 10 ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പാർലമെൻറ്റിൻ്റെ അധികാരമാണ് ഒരു വ്യക്തിയുടെ സിറ്റിസൺഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തെ പറ്റി പറയുന്നു ആർട്ടിക്കിൾ 10 ഓക്കെ അപ്പോൾ പാർട്ട് 2 മനസ്സിലായാലോ സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 5 to 11 ആണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഞാൻ പറഞ്ഞു 1955 ആണ് ബ്രിട്ടനിൽ നിന്നാണ് ബോറോ ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് അക്യൂർ ചെയ്യുന്നത് സിംഗിൾ സിറ്റിസൺഷിപ്പാണ് 5 രീതിയിൽ അക്യൂർ ചെയ്യുന്നു 3 രീതിയിൽ നഷ്ടപ്പെടുന്നു ഇനി അടുത്ത പാർട്ട് പാർട്ട് 3 ആണ് അത് നോക്കാം